Hi friends, welcome to our channel Movie Spark. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഗേൾഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ എന്ന സീരീസിന്റെ സെക്കൻഡ് സീസൺ ആണ്. ഫസ്റ്റ് സീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആ സീസണിന്റെ അവസാനം സയോക്ക് ഭൂമിയിലോട്ട് തിരിച്ചു വരുന്നതും ഫാങ്ങുമായിട്ട് കണ്ടുമുട്ടി ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് സീസൺ അവസാനിപ്പിച്ചത്. ഇനി അവരുടെ ബാക്കി ലവ് സ്റ്റോറി നമുക്ക് ഈ സീസണിലൂടെ കാണാം. കഥയിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ച് ഷൗഷിയും ഫാങ്ങും പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ആയത്. എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല. നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിന്റെ സ്ഥാനത്ത് വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. നീ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയാവുന്നൊക്കെ പറഞ്ഞ് ഇതിനാണോ ഇഷ്ടമെന്ന് ഫാങ്ങിനോട് ചോദിക്കുകയാണ് ഷൗഷി. അവനാണെങ്കിൽ ബോധമില്ലാതെ ഇപ്പോൾ ഷൗഷിയെ പെങ്ങളെ നോക്കിയാണ് വിളിക്കുന്നത്. എനിക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, എനിക്കൊരു കഥ പറഞ്ഞു താന്നും പറഞ്ഞ് ഷൗഷിയെ വിളിച്ചുകൊണ്ട് പോവാണ് അവൻ. ഫാങ്ങിനെ അടുത്തിടത്തി അവരുടെ സ്റ്റോറി തന്നെയാണ് പാതി ഉറക്കത്തിൽ ഷൗഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാങ്ങിന് ഇപ്പൊ അംനേഷ്യയാണ്, അതുകൊണ്ട് തന്നെ ഷൗഷിയെ മറന്നുപോയി. അവൾ തിരിച്ചു പോവാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ബെഡ് ടൈം സ്റ്റോറീസിനും ഹാപ്പി എൻഡിങ് അല്ലേ, ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് പിന്നെയും കിടന്ന് കരയാണ് ഫാങ്. ഷൗഷി ശരിക്കും പോകുന്നില്ല, ഫാങ്ങിന്റെ കൂടെ എന്നും അവൾ ഉണ്ടാവുന്ന എന്തെങ്കിലും മാറ്റിയാലോ എന്ന് ഫാങ് ചോദിക്കുമ്പോൾ ഷൗഷി പോകണ്ടെങ്കിൽ നീ വേഗം റിക്കവറായി അവളെ ഓർമ്മിക്കണമെന്ന് ഷൗഷി പറയും. അന്നേരം ഫാങ് അവളുടെ മടിയിലേക്ക് കിടന്ന് ഷൗഷി പോകുന്നില്ലെങ്കിൽ ഫാങ്ങിന് അവളെ ഓർക്കാൻ പറ്റുന്ന തോന്നുന്നതെന്ന് പറയാൻ നേരം അവൾ ഉറങ്ങി വീഴാൻ പോകുന്നുണ്ടാവും. അന്നേരം ഫാങ് എണീറ്റിരുന്ന് അവളെ ഷോൾഡറിലേക്ക് കിടത്തി നീ എന്നോട് ക്ഷമിക്കേ, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ കഴിയൂ. എന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നീയാണ്. നീ പോവാതിരിക്കാൻ ജീവിതകാലം മുഴുവൻ അംനേഷ്യ ഉള്ളതായി അഭിനയിക്കാനും ഞാൻ തയ്യാറാണെന്ന് സ്വയം പറഞ്ഞ് രണ്ടാളും അങ്ങനെ കണ്ണടച്ചിരിക്കും. വിചാരിച്ച പോലെ ഫാങ് അഭിനയിച്ചത് തന്നെയായിരുന്നു അത്. പിറ്റേ ദിവസം രണ്ടാളും ഒരു ബെഡിലായിട്ടാണ് കിടക്കുന്നത്. ഷൗഷി എണീറ്റ് ഫാങ്ങിന്റെ ഫേസിലേക്ക് നോക്കി ഇന്നലെ അവൾ വാങ്ങി പോകുന്ന ടൈം ഫാങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടാതെ അതെന്തായിരുന്നു എന്ന് ആലോചിക്കായിരിക്കും. സെയിം ടൈം വേഗം വീട്ടിലേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ജിയാങ്ങിന്റെ മെസ്സേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് മദറും കണ്ണട അങ്കിളും കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. യു എസിലേക്ക് പോയിട്ട് ഫാങ്ങിനെ പറ്റി എന്താ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ യു എസിലെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ വെച്ച് ഒരു സൈക്കോളജിക്കൽ ക്ലിനിക്കിൽ നിന്ന് ഫാങ്ങിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയും. കണ്ണട അങ്കിളിനും ഇത് കേട്ടതോടെ സന്തോഷമാവാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പ്സിന്റെ സിഇഒ ഒരു ഭ്രാന്തനാണോ അല്ലെങ്കിൽ ആണെന്ന് ഞാൻ ഈ റിപ്പോർട്ട് കൊണ്ട് സ്ഥാപിക്കും. ഇപ്രാവശ്യം ഫാങ് എന്ത് പറയുന്നു നോക്കാന്ന് പറയുന്നതായിട്ട് അവന് നമുക്ക് ഇപ്രാവശ്യം എന്തായാലും കൊടുക്കാന്ന് കണ്ണടയും തിരിച്ചു പറയാണ്. ഫാങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ജിയാങ് ഷൗഷിയെ വിളിപ്പിച്ചത്. ഞാൻ അവന് മദ്യം വരെ കൊടുത്തു നോക്കി. ചില സമയത്ത് അവന് ശരിക്കും അംനേഷ്യയാണോ എന്ന് തോന്നും. ചിലപ്പോൾ അവൻ എന്റെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് ഷൗഷി പറയുമ്പോൾ അവൾ ഭയങ്കര ടയേർഡാണെന്ന് മനസ്സിലാക്കി. ഞാൻ എന്റെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്താലോ എന്ന് ജിയാൻ ചോദിക്കുമ്പോഴേക്കും ഷൗഷി അവനെ തടഞ്ഞിട്ട് ഏയ് അത് വേണ്ട, അത് ഫാങ്ങിന്റെ ബ്രെയിനിനെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാണ്. അപ്പൊ നിനക്ക് മിഷൻ വേഗം കംപ്ലീറ്റ് ആക്കണ്ടേന്ന് ചോദിക്കുന്നതായിട്ട് അതോർത്ത് ടെൻഷൻ ആവുമെന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാന്നും പറഞ്ഞ് ഷൗഷി അവിടെ നിന്നും പോവുകയും ചെയ്യും. അവൾ പോയതിന് പിന്നാലെ ജിയാങ് അവിടെ നിന്ന് ഇൻവിസിബിൾ ആയി നേരെ പോകുന്നത് ഫാങ്ങിന്റെ അടുത്തേക്കാണ്. ഷൗഷി പറഞ്ഞതോടുകൂടി ഫാങ്ങിനെ അഭിനയിക്കാണോ എന്ന് അവനും സംശയമായി. അങ്ങനെ ടൈം സ്റ്റോപ്പ് ചെയ്ത് നിനക്ക് അംനേഷ്യ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മെമ്മറി തിരിച്ചു കിട്ടിയാൽ നീ ഷൗഷിയെ വിഷമിപ്പിക്കുകയുള്ളൂ, എന്നാലും അവളുടെ മിഷൻ വേഗം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നിന്റെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാൻ പോവാണെന്നും പറഞ്ഞ് ജിയാങ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ നേരം ഷൗഷി അവിടേക്ക് എത്തും. വേഗം ചെന്ന് ജിയാങ്ങിനെ തടഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൻ ഒരു പ്രശ്നവും വരില്ല എന്ന് പറയാണ് ജിയാങ്. ഒരു പ്രാവശ്യം കൂടി എനിക്ക് ചാൻസ് തരണം എന്നൊക്കെ കെഞ്ചി പറയുന്ന ടൈം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇനിയും ശരിയായില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞ് ജിയാങ് അവിടെ നിന്ന് വീണ്ടും ഇൻവിസിബിൾ ആവും. ഷൗഷി ടൈം സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഫാങ്ങിന് ഇറങ്ങാൻ പറ്റുള്ളൂ. ജിയാങ് ഫ്രീസ് ആക്കിയത് മാറുന്ന ടൈം ഷൗഷി അവിടെ ഉണ്ടല്ലോ. അവളെ കണ്ട് രാവിലെ തന്നെ വീടൊന്നും വൃത്തിയാക്കാതെ നീ ഇത് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് വീഴാൻ പോവാണ്. ഷൗഷി അവനെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തുമ്പോൾ നെറ്റി വേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് അവള്. റെസ്റ്റ് എടുത്ത് തലവേദനയൊക്കെ മാറിക്കഴിഞ്ഞ് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട് ഷൗഷി. കട്ട് ചെയ്ത് ഷൗഷി ഒരു ഫിറ്റ്നസ് സെന്ററിലേക്കാണ് ഫാങ്ങിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പോള് കണ്ടിട്ട് ഇങ്ങോട്ടാണോ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ, ഒന്ന് റീഫ്രഷ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഷൗഷി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഫാങ്ങിനെ തള്ളിവിടും. അങ്ങനെ ഫാങ് ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ ഷൗഷിയും സ്വിമ്മിംഗ് സൂട്ടിൽ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാം സെറ്റല്ലേ, വാ ചാടാന്ന് ഷൗഷി പറയുന്ന ടൈം അവളെ തടഞ്ഞുകൊണ്ട് നിനക്ക് നീന്താൻ അറിയില്ലല്ലോ, നല്ല ആഴമുള്ളതാണെന്ന് ഫാങ് പറയാണ്. ആര് പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ലെന്ന്? ഞാനൊരു നല്ല സ്വിമ്മറാണ്, നീ മറന്നുപോയോ? അതോ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്നെ പറ്റി ഓർമ്മ വന്നതാണോ എന്ന് ഷൗഷി തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അഥവാ എന്തെങ്കിലും പറ്റിയാൽ തന്നെ രക്ഷിക്കാൻ നീയില്ലെന്നും പറഞ്ഞ് എടുത്ത് ചാടാണ് അവള്. കുറച്ചു കഴിഞ്ഞിട്ടും ഷൗഷിയെ വിളിച്ചിട്ട് കാണാതെ അവനും പൂളിലേക്ക് എടുത്ത് ചാടും. ബോധം പോയ ഷൗഷിയെ പൊക്കി തറയിൽ കിടത്തിയിട്ട് ചെസ്റ്റില് പ്രസ് ചെയ്ത് ബ്രീത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ബോധം തിരിച്ചു കിട്ടി, കണ്ണുറക്കാണ്. ഷൗഷിയുടെ ഈ അവസ്ഥ കണ്ട് ആകെ പേടിച്ച് എനിക്ക് മെമ്മറി ഒന്നും പോയിട്ടില്ല, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവാൻ അംനേഷ്യ ഉള്ളതുപോലെ ഞാൻ അഭിനയിച്ചതാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നതായിട്ട് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് പെരുമാറിക്കൂടെ നിനക്ക്, നീ എന്റെ കാര്യം ആലോചിച്ചോ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷൗഷി ദേഷ്യപ്പെട്ട് പിണങ്ങി പോകാൻ നേരം അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് ഫാങ് അവളെ കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്.
അവർ കിസ് ചെയ്യുന്നതൊക്കെ ജിയാങ് അവന്റെ റോബോട്ടായ കാൻഡി വഴി കാണുന്നുണ്ടായിരുന്നു. ശേഷം ഫാങ് ഷൗഷിയുടെ ഫേവറേറ്റ് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ഹാപ്പി ആയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ അതിനിടയിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും. അത് വേറൊന്നല്ല, അവരുടെ റിലേഷൻഷിപ്പ് റൂൾസ് അവനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് അവള്. ഇനി കള്ളം പറയില്ല, ഷൗഷിയെ ദേഷ്യപ്പെടുത്തില്ല എന്നൊക്കെ ആയിരുന്നു അത്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉള്ളതോട് ചേർക്കാൻ ഷൗഷി പറയുന്നതായിട്ട് ഫാങ്ങിന്റെ അടുത്തുനിന്ന് ഷൗഷി വേഗം തിരിച്ചു പോവരുതെന്നാണ് അവൻ എഴുതുക. ആ ടൈമില് അസിസ്റ്റന്റ് ഹാൻ വിളിച്ചിട്ട് സ്റ്റെപ്പ് മദർ ഫാങ്ങിന്റെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് എടുത്ത കാര്യം സൂചിപ്പിക്കുമ്പോൾ ഫോൺ സ്പീക്കറിലായതുകൊണ്ട് ഷൗഷിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഫാങ്ങിന്റെ മഴ പെയ്താലുള്ള അമ്നേഷ്യയെ കുറിച്ചും അവർ ഡീറ്റെയിൽസ് എടുത്തു എന്ന് ഹാൻ പറയുന്ന ടൈം, അപ്പൊ നീ അമ്നേഷ്യ ഉള്ളതായി അഭിനയിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് ഷൗഷി. കമ്പനിയുടെ ഹാക്കിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനും ഡോക്ടർ ഫ്രണ്ടിനോട് മെഡിക്കൽ റെക്കോർഡ് സേഫ് ആയി വെക്കാനും പറഞ്ഞ് ഫാങ് കോള് കട്ടാക്കുകയും ചെയ്യും. വീണ്ടും അമ്നേഷ്യയുടെ കാര്യം ഷൗഷി ചോദിക്കാൻ നേരം ഫാങ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അവളോട്. മഴ പെയ്യുമ്പോ അവൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ട സ്ത്രീകളെ എല്ലാം മറന്നുപോകും. ഇത് ഫാങ്ങിനും ഡോക്ടർ ഫ്രണ്ടിനും അസിസ്റ്റന്റ് ഹാനിനും മാത്രം അറിയുന്ന സീക്രട്ട് ആയിരുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഫ്യൂച്ചറില് ഞാൻ നിന്നെ മറന്നു പോയാലും നീ എന്നെ വിട്ടു പോവില്ല എന്ന് പ്രോമിസ് ചെയ്യുമെന്ന് ഫാങ് ചോദിക്കുമ്പോൾ, പ്ലാന്റിലേക്ക് വേഗം തിരിച്ചു പോകേണ്ടതല്ലേ, പിന്നെ ഫ്യൂച്ചറിന്റെ കാര്യം ഞാൻ എങ്ങനെയാ പ്രോമിസ് ചെയ്യാന്ന് ആലോചിക്കാണ് അവള്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാതെ ഈ അസുഖം ചികിത്സിച്ചാ മാറില്ലെന്നാണ് അവള് ചോദിക്കുക. ലാസ്റ്റ് ടൈം മഴ പെയ്തപ്പോ നിന്നെ മാത്രമാണ് ഞാൻ മറക്കാതിരുന്നത്, ഇനി നീ വിട്ടുപോയാലും പഴയ പോലെ എന്റെ ലൈഫ് എനിക്ക് ജീവിച്ചാലേ പറ്റൂന്നും പറഞ്ഞ് ഫാങ് ഇമോഷണൽ ആവുന്നത് കണ്ട് വിഷമം വന്നിട്ട്, പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല എന്നും പറഞ്ഞ് നോട്ട്ബുക്ക് എടുത്ത് അവൻ എഴുതിയതിന് തൊട്ട് താഴെ ഷൗഷി പെട്ടെന്നൊന്നും ഫാങ്ങിനെ വിട്ടുപോകില്ലാന്ന് എഴുതുന്നത് കാണുമ്പോൾ ഫാങ്ങും ചിരിച്ചോണ്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഡോക്ടർ ഫ്രണ്ടിനായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ചായ മേടത്തെയാണ് കാണിക്കുന്നത്. ആദ്യം നീ കോള് കട്ട് ചെയ്യും, ഞാൻ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം ഷൗഷി തുള്ളിച്ചാടി വരുന്നത് കണ്ട് ഇന്നെന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം, ഫാങ്ങിനായിട്ടുള്ള റിലേഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആയോ എന്ന് കറക്റ്റ് ആയിട്ട് പറയാണ്. അത് കേട്ടതും ഈ ലവ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഷൗഷി ചോദിക്കും. കറക്റ്റ് ആളോട് തന്നെയാണ് ചോദിച്ചത്, ഇക്കാര്യത്തില് ഡോക്ടറേറ്റ് എടുത്ത ആളാണല്ലോ നമ്മുടെ ചായ മേഡം. ഓരോരുത്തർക്കും ലവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി തന്നെ നിർത്താതെ സംസാരിക്കുന്നത് കേട്ട് അവളുടെ നോട്ട്ബുക്കിൽ എഴുതിയതൊക്കെ ആലോചിച്ച് എനിക്കപ്പോ ഫാങ്ങിനോട് പ്രണയം ഉള്ളതുകൊണ്ടാണല്ലേ ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചെന്ന് ചോദിക്കാണ്. പിന്നല്ലാതെ അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ എടുത്ത് കാണിച്ച് ഫാങ് ആയിട്ട് ടൂർ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ചായ മേഡം കാണിച്ചു കൊടുക്കും. അന്നേരം ഇതിലും ഇമ്പോർട്ടന്റ് ആയ കാര്യം എനിക്ക് ചെയ്യാനുണ്ടെന്ന് പറയാണ് ഷൗഷി. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ഫ്രണ്ടിനെ കാണാനാണ് ഷൗഷി പോവാ. വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന രീതിക്ക് ഒരു സെൽഫ് പ്രൊട്ടക്ഷന്റെ ഭാഗം എന്ന പോലെയാണ് അവൻ സ്ത്രീകളെ ഒരു പ്രത്യേക ടൈമിൽ മറന്നു പോകുന്നതെന്നൊക്കെ ഫാങ്ങിന്റെ അസുഖത്തെ പറ്റി പറയാണ് ഡോക്ടർ. ഫാങ്ങിന്റെ ഈ കണ്ടീഷൻ മാറാൻ ആദ്യം അവന്റെ അച്ഛനെ ചെന്ന് കാണാൻ ഷൗഷിയോട് ആവശ്യപ്പെടുമ്പോൾ അത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഫാങ്ങിന്റെ അമ്മയെ അവന്റെ അച്ഛൻ ചതിക്കുന്നത് അവർ നേരിട്ട് കാണാനിടയായെന്നും അങ്ങനെ ഫാങ്ങിനെ കൊണ്ട് അവന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ടൈമിലാണ് കാർ ആക്സിഡന്റ് ആയി അമ്മ മരിച്ചെന്നും ഡോക്ടർ പറയും. ഇത്രയും വർഷങ്ങളായിട്ടും അച്ഛനോട് ക്ഷമിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പെട്ടെന്ന് ഫാങ്ങിന്റെ അച്ഛനെ കാണാൻ തീരുമാനിക്കുകയാണ് അവള്. നീ ഫാങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊന്നും പറഞ്ഞേക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മുന്നേ അവള് പോയിട്ടുണ്ടാവും. ശേഷം ഫാങ്ങിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത് സൂപ്പൊക്കെ കൊണ്ട് കൊടുത്ത് കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ കണ്ണടാങ്കിൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. ഫാങ്ങിന്റെ ഷൗഷിയുടെ റിലേഷനെ കുറിച്ചുള്ള മാഗസിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഫാങ് ഇപ്പോഴും ചെറുപ്പമല്ലേ, നല്ലത് ഏതാ ചീത്ത ഏതാന്നൊന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ എല്ലാം പറയാണ്. ഫാങ്ങിന്റെ അച്ഛന് ഈ ബന്ധം തീരെ ഇഷ്ടമായിട്ടുമില്ല. അതിനിടയ്ക്കാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അത് നമ്മുടെ ഷൗഷി തന്നെ ആയിരിക്കും. അവളാണ് വന്നതെന്ന് ക്യാമറയിലൂടെ കണ്ട ശേഷം കാശുള്ള വീട്ടിലെ പയ്യന്മാരെ വളയ്ക്കാന്ന് അവളുടെ വിചാരം എന്ന് പറഞ്ഞിട്ട് ഫാങ്ങിന്റെ അച്ഛനെ കാണാൻ വന്നേന്ന് പറയുമ്പോൾ ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് പറഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഷൗഷി തിരിച്ചു പോരുന്നുണ്ടെങ്കിലും പിന്നീടാണ് അത് കണ്ണടങ്ങളുടെ സൗണ്ട് ആയിരുന്നല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വരാം. അയാളാണെങ്കിലും സെയിം ടൈം അവളെ തിരിച്ചുവിട്ടത് മണ്ടത്തരായി പോയി. അവളെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. പക്ഷെ ഷൗഷി പോയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് ഫാങ്ങിന്റെ അച്ഛൻ വരുന്നത് വരെ അവൾ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ പിന്നാലെ നടന്നൊന്ന് സംസാരിക്കാൻ അവൾ കുറെ ശ്രമിക്കുമെങ്കിലും ഫാങ്ങിന്റെ അച്ഛൻ പെട്ടെന്ന് കാറിൽ കയറി പോവാണ്. അങ്കിള് ഷൗഷിയെ തടയുന്നത് കൊണ്ട് ആളെ കയറ്റാതെ പോകുന്നു കണ്ട് അളിയാൻ ഞാൻ കയറിയിട്ടില്ല എന്നും പറഞ്ഞ് വിളിച്ച് പുറകെ ഓടാണ് അങ്ങേര്. ഇതിനകം കമ്പനിയിൽ അവർ ഹോർമോൺസ് ഒക്കെ പ്യൂരിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോ പെർഫ്യൂം ആയിട്ട് ഇത് മിക്സ് ചെയ്യാൻ ഷൗഷിയോട് പറയാലോ എന്ന് പറയുമ്പോഴാണ് അവൾ ഇന്ന് ലീവ് ആണെന്നുള്ള കാര്യം അസിസ്റ്റന്റ് ഹാൻ പറയാം. എന്താണെന്ന് അറിയാൻ ഫാങ് വിളിക്കുമെങ്കിലും കിട്ടില്ല. കട്ട് ചെയ്തുള്ള സീനിൽ വീണ്ടും കണ്ണടാങ്കിളും ഫാങ്ങിന്റെ അച്ഛനും സംസാരിക്കുന്നതിനിടയിലേക്ക് ഷൗഷി വരാണ് വീണ്ടും. അവളെ കണ്ടതും നിന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം, ഫാങ്ങിനെ വെറുതെ വിടാൻ പറയാണ് അച്ഛൻ. കുറെ കാലങ്ങളായി ഫാങ് താങ്കളോട് മര്യാദയ്ക്ക് സംസാരിക്കാറില്ലല്ലേ, ഫാങ്ങിന് എന്താ ഇഷ്ടം ഇഷ്ടമല്ലാത്തത് എന്താന്നൊക്കെ താങ്കൾക്കും അറിയില്ലല്ലോ, ഫാങ്ങിനെ പറ്റി എല്ലാം ഞാൻ പറയാന്ന് പറയുന്നതായിട്ട് കണ്ണടാങ്കൾ അവളെ പുറത്താക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അവൾക്ക് സംസാരിക്കാൻ കുറച്ച് ടൈം കൊടുക്കുകയാണ്. പിന്നീടുള്ള സീനിൽ വർക്ക് കഴിഞ്ഞ് തന്റെ ഒപ്പം സിനിമാ തിയേറ്ററിലേക്ക് വരണമെന്നും പറഞ്ഞ് ഷൗഷിയുടെ മെസ്സേജ് ഫാങ്ങിന് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലാൻ നേരം ഫാങ്ങിനകത്തേക്ക് പറഞ്ഞിട്ട് പോപ്കോൺ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്ത് നിൽക്കുകയാണ് അവള്. അവിടെ അവന്റെ അമ്മ ഫാങ്ങിന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവന്റെ അച്ഛനെടുത്ത വീഡിയോ ആണ് പ്ലേ ചെയ്തിരുന്നത്. അവരൊരുമിച്ച് ഫാങ്ങിനെ വെയിറ്റ് ചെയ്യാണെന്നും അതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാണ് അവൻ.
അവരൊരുമിച്ച് അവനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാങ്. അതുപോലെ ഫാങ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയും അതിലുണ്ടായിരുന്നു. അച്ഛനും അമ്മയും തന്നെ അത്രയും സ്നേഹിച്ചിരുന്നു അവന് മനസ്സിലാവും. ഷൗഷി വന്നിട്ടും അവന് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കാണിച്ചു കൊടുത്തതിന് ഷൗഷിയോട് അവൻ താങ്ക്സ് പറയുമ്പോൾ, എന്നോടല്ല ഫാങ്ങിന്റെ അച്ഛനോടാണ് നന്ദി പറയേണ്ടത്, അദ്ദേഹമാണ് എനിക്ക് ഈ വീഡിയോ തന്നെയെന്നും പറഞ്ഞ് ഷൗഷി പോവും. അപ്പോഴേക്കും ഫാങ്ങിന്റെ അച്ഛൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്നീഷയുടെ കാര്യം എന്താ എന്നോട് പറയാതിരുന്നതെന്ന് അച്ഛൻ ചോദിച്ചതായിട്ട്, താങ്കളോട് എന്തിനു ഞാൻ പറയണം, ഞാൻ ആ ഫാമിലിയിലെ ആരും അല്ലല്ലോ. പോരാത്തേനും ഇത് രണ്ടാനം പറഞ്ഞാൽ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യില്ലെന്ന് കേട്ട് ആര് പറഞ്ഞു നീ ആരും അല്ലാന്ന്? എന്റെ മോനാണ് നീ എന്ന് പറയുന്നതും താങ്കൾ അമ്മയോട് അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അമ്മ ജീവിച്ചിരുന്നേനെന്നും പറഞ്ഞു പോവാണ്. ഇന്നേരം നിനക്കൊന്നും അറിയില്ല, സത്യം എന്താണെന്ന് നിനക്ക് അറിയണമെന്ന് അച്ഛൻ ചോദിച്ചതും സ്റ്റക്കായി നിൽക്കുന്ന ഫാങ്ങിനെയും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. അടുത്ത എപ്പിസോഡിൽ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇനി 5 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ 21-22 എപ്പിസോഡ്സുകൾ 7 October റിലീസ് ആവുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഒന്ന് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ കലോറി ബോയ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്.